അങ്ങനെ മലയാളികൾക്കിടയിൽ മറ്റൊരു കേസിന് കൂടി വിധി കിട്ടിയിരിക്കുകയാണ്. മലയാളികൾക്ക് ഇന്ന് കുറച്ചെങ്കിലും സമാധാനത്തോടെ ഉറങ്ങാം. അവരുടെ പെൺകുട്ടികൾക്ക് വേണ്ടി മറ്റൊരു പെൺകുട്ടിക്ക് വിധി ലഭിച്ചിരിക്കുന്നു. അതെ, വിസ്മയ കേസിൽ ജീവനൊടുക്കിയ കേസിൽ ഭർത്താവ് കിരൺ കുമാർ ശിക്ഷക്കാരനെന്ന് കോടതി തന്നെ വിധിച്ചു. സ്ത്രീധന പീഡനത്തെ തുടർന്ന് നിലമേൽ സ്വദേശി വിസ്മയ ഭർതൃവീട്ടത്തിൽ ജീവനൊടുക്കിയ കേസിൽ ഭർത്താവ് കിരൺകുമാർ കുറ്റക്കാരനെന്ന് കോടതി പറഞ്ഞു. ശിക്ഷ ചൊവ്വാഴ്ച, അതായത് നാളെ പ്രഖ്യാപിക്കും. സ്ത്രീധന പീഡനം, ആത്മഹത്യാ പ്രേരണ, ഗാർഹിക പീഡനം എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞു. കിരണിൻ്റെ ജാമ്യം കോടതി റദ്ദാക്കി കഴിഞ്ഞു. 323 506 കുറ്റങ്ങൾ കോടതി പറഞ്ഞിട്ടില്ലെന്ന് കൂടി പ്രോസിക്യൂഷൻ ഇത് കഴിഞ്ഞ് മാധ്യമങ്ങളോട് പ്രതികരിച്ചെത്തിയിരുന്നു. ഇതിനെക്കുറിച്ച് തള്ളിയതായിരിക്കാമെന്നും അതിനെക്കുറിച്ച് കോടതിയൊന്നും പറഞ്ഞിട്ടില്ല എന്നും. 7 കുറ്റങ്ങളോളം തന്നെ നമ്മൾ കോടതിയിൽ എത്തിച്ചുവെങ്കിലും ഇതിൽ 3 കുറ്റങ്ങളുടെ കാര്യമാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നതെന്നും കോടതി തന്നെ വ്യക്തമാക്കിയെന്നാണ് പ്രോസിക്യൂഷൻ്റെ വാദം. കൊല്ലം അഡീഷണൽ സെഷൻ കോടതിയാണ് വിധി പറഞ്ഞത്. വിധി കേൾക്കാൻ വിസ്മയുടെ പിതാവും ബന്ധുക്കളും കോടതിയിൽ തന്നെ എത്തിയിരുന്നു. അമ്മയുൾപ്പെടെ മറ്റ് ബന്ധുക്കൾ വീട്ടിലിരുന്നാണ് വിധി കേട്ടത്. വീട്ടിൽ മാധ്യമങ്ങൾ നിറഞ്ഞെത്തിയിരുന്നു. അമ്മയുടെ കണ്ണുനിന്ന് നിറഞ്ഞൊഴുകുന്ന കണ്ണുനീർ നമ്മളെല്ലാവരും കണ്ടതാണ്. ഇന്ന് മലയാളികൾക്ക് കുറച്ചെങ്കിലും സമാധാനം. മലയാളി പെൺകുട്ടികൾ ഓരോ ദിവസവും ഭർത്തൃ വീട്ടിൽ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുമ്പോഴും മരണപ്പെടുമ്പോഴും ഓരോരുത്തർക്കും വേദന തന്നെയാണ്. ഞങ്ങളുടെ പെൺകുട്ടികൾ എത്രമാത്രം സുരക്ഷിതരാണെന്ന് ഒന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവിടെ നിന്ന് തന്നെയാണ് വിസ്മയയ്ക്ക് വലിയൊരു വിധി ലഭിച്ചിരിക്കുന്നത്. കൊല്ലം പോരും വഴിയിൽ ഭർത്തൃ വീട്ടിൽ കഴിഞ്ഞ June 21 വിസ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഒരു വർഷം വരെ ഈ കുടുംബം ഇതിൻ്റെ പിന്നാലെയാണ്. ഇദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ തന്നെയാണ് ഈ കേസ് ഇത്രയും നാളും അട്ടിമറിയിലൂടെ കടന്നുപോയത്. സ്ത്രീധനം നൽകിയ കാറ് തൃപ്ത അല്ലാന്നുള്ള വാഗ്ദാനം ചെയ്ത് സ്വർണം ലഭിക്കാത്തതിനാൽ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇതിനെ തുടർന്ന് തന്നെയാണ് വിസ്മയ ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യാ പ്രേരണ കുറ്റം തന്നെയാണ് വന്നിരിക്കുന്നത്. കൊലക്കുറ്റം വരെ വരാനുള്ള സാധ്യതകളും അതിനുവേണ്ടി മലയാളികൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. കിരണിനെ എന്നേക്കുമായി അകത്തിടണമെന്നും പറയുന്നു. എന്തായാലും നാളെ തന്നെയാണ് ശിക്ഷ നടപ്പാക്കാൻ പോകുന്നത്. 10 വർഷത്തെ ശിക്ഷ വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ പോലും. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.